ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ പ്രാതലിനൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള പഴം കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളായിട്ടാണ്. ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നമുക്ക് വട്ടത്തിൽ നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പാന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് തീയ നന്നായിട്ട് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒന്ന് നമുക്കിതിലോട്ട് ഒഴിച്ചുകൊടുക്കാം. അപ്പം ഞാനിതിലോട്ട് 2 ടീസ്പൂണ് നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓയിലാണെങ്കിൽ 1 ടീസ്പൂണ് മതി. നെയ്യൊന്ന് ഉരുക്കിയതിന് ശേഷം ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ച പഴം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്ന. രാവിലെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വന്നാലോ, അല്ലെങ്കിൽ നമ്മൾ നീക്കാൻ വരുന്നാലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. പിന്നൊരു ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ്, എങ്കിലും ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇപ്പം നമ്മുടെ പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം നമ്മുടെ പഴം നുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതുമല്ല എന്നാൽ പഴുക്കാത്തതല്ല, രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് 2 ഭാഗം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 പിടി തേങ്ങ കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൊടുക്കാതെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.